എടുക്കണമെന്ന് പറഞ്ഞു. അവനെ വിലക്ക് സാധനം വേറെ കൂടെ ഇവിടെ പൊന്തി പൊന്തി വരുന്നത് പൊന്തി പൊന്തി നമ്മുടെ ഈ ഒരു RXG വീഡിയോ മുമ്പ് ഇട്ടിരുന്നു. അത് പാർട്ട് വൺ എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. നമുക്കിത് കുറച്ച് പവർ കൂട്ടാൻ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് വൈകുന്നേരമാണ്, തേഴ്സ്ഡേ ഈവനിങ് ആണ് നമ്മൾ പോകുന്നത്. ഫോർ മോട്ടോർ സ്പോർട്സിലേക്ക് തന്നെയാണ്. അവിടെ പോയിട്ടാണ് വണ്ടി കുറച്ച് പോർട്ടിങ്ങും വേറെ കുറച്ച് കാര്യങ്ങളുണ്ട് അതായിട്ട് ബന്ധപ്പെട്ടിട്ട്. അപ്പോൾ അതൊക്കെ ചെയ്യാനായിട്ട് നമ്മളിപ്പോൾ പോവാണ്. ഇപ്പോൾ ഓൾറെഡി ഒരു 6:30 ആയി. അപ്പോൾ ഇന്ന് നൈറ്റ് നേരെ നമുക്ക് ചന്ദ്രാപിന്നി പോയിട്ട് അവിടെയാണ് ഇതിൻ്റെ വർക്ക് കാര്യങ്ങൾ ചെയ്യാൻ പോണേ. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ ഇനി അവിടെ എത്തിയിട്ട് പറയാം. ഓൺ ദ വേയിൽ അനൂപിൻ്റെ വർക്ക്ഷോപ്പിലെത്തി. എമയും കൊണ്ടാണ് വന്നത് തിരിച്ച്. ഇനി ഫിയർ പോലെ പോകുന്നത്. എൻ്റെ ഫിയർ അവിടെ ഇരിക്കുകയായിരുന്നു. അനൂപ് കൊണ്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് സർവീസ് വർക്ക് ഉണ്ടായിരുന്നു. നമ്മൾ ഫസ്റ്റ് ടൈം പണി കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ സർവീസ് വർക്ക് ഇപ്പോൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സർവീസ് വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ സ്വിംഗ് ആം ബോൾട്ടും കാര്യങ്ങളും അതേപോലെ ഗ്യാസ്കറ്റും കുറച്ച് ലീക്കും കാര്യങ്ങളുണ്ടായി. അപ്പോൾ ഈ വണ്ടി ഇന്ന് ഇവിടെ കൊടുക്കുകയാണ്. ഇവിടെ കുറച്ച് പോർട്ടിങ്ങും വേറെ കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇന്ന് അനൂപ് ഇന്ന് പുതിയ രൂപത്തിലാണ് കടയിലുള്ളത്. നിങ്ങൾക്ക് ഇവിടെ കാണാം എന്നാൽ പുതിയ രൂപത്തിൽ. പിന്നെ അതെ അടുത്ത് ഇവൻ ഇവനാണ് അടുത്ത് തന്നെ അവൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് രക്ഷപ്പെടാനുള്ള പരിപാടിയിലാണ് ആള്. ഹീറോ നമ്മുടെ ഇവിടെ അടുത്ത് വെച്ചിട്ടുണ്ട് വർക്ക് കഴിഞ്ഞിട്ട്. ഇനിയിപ്പോൾ അടുത്ത് നമുക്കിത് എടുക്കണം കൊണ്ടുപോകണം. കാരണം സ്വിംഗാമും കൂടി ചെറിയ ബെൻഡുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. കുറച്ച് കഴിഞ്ഞിട്ട് വേണം വർക്ക് ചെയ്യാനായിട്ട് കൊണ്ടുപോയിട്ട് വേണം. പിന്നെ എൻ്റെ വേറെ ഫ്രണ്ടും കൂടി ഇവിടെ ഉണ്ട് ആദിൽ. നമുക്ക് അവൻ്റെ ഒരു ക്രിസ്റ്റൽ പെയിൻറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് പുതിയ പെയിൻറ്റിങ് ആളിപ്പോൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഒരു വണ്ടിയിൽ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും അതും കൂടി ഒന്ന് കണ്ടുനോക്കാം. ഇതാണ് ആദിൽ, എൻ്റെ ഫ്രണ്ടാണ്. ഞങ്ങൾ കുറച്ച് വർഷമായിട്ട് പരിചയമുണ്ട്. ഒരു 2015-16 തൊട്ട് ഞങ്ങൾക്ക് അറിയാം. ആൾ റേസിനൊക്കെ പോകുമ്പോൾ എൻ്റെ കൂടെ വരാറുണ്ട്. ഞങ്ങൾ മുമ്പ് ഞാൻ ഓടിച്ചിരുന്ന വേറെ വർക്ക്ഷോപ്പിൽ നിന്ന് ഓടിച്ചിരുന്നപ്പോൾ ആളായിട്ട് എനിക്ക് പരിചയമുണ്ട്. ആളുടെ വീട്ടിലേക്ക് പോകാറുണ്ട്. കാരണം വെച്ചാൽ റേസിൻ്റെ ടൈമും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ആളുടെ വീട്ടിലാണ് നിൽക്കാറ്. അപ്പോൾ അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ റേസിന് പോകുക കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ കുറച്ച് വർഷങ്ങളായിട്ട് പരിചയമുണ്ട്. അപ്പോൾ ആളിപ്പോൾ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്കിടയ്ക്ക് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. നന്നായിട്ടുണ്ടായിരുന്നു പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ. ഞാൻ കാണിച്ചു തരാം. ഇവിടെ RXR ടാങ്ക് ഒരെണ്ണം പെയിൻ്റ് അടിച്ച് വെച്ചിട്ടുണ്ട്. ഫുള്ള് കഴിഞ്ഞിട്ടില്ല. ഇവിടെ ഇപ്പോൾ മെയിനായിട്ട് പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ ക്രിസ്റ്റലാണ് പുതിയതായിട്ട്. പുതിയത് ആ. അപ്പോൾ ഞാൻ അതൊന്ന് ട്രൈ ചെയ്തിട്ട് കുറച്ചും കൂടി അത് ഇമ്പ്രൂവ്മെൻ്റ് ആക്കി ഇങ്ങനെ കൊണ്ടുവരാം എന്നുള്ളൊരു തീരുമാനത്തിൽ ഇപ്പോൾ ടെസ്റ്റ് അടിച്ച് വെച്ചിട്ടുണ്ട്. കാര്യങ്ങളായിട്ട് പോകുന്നുണ്ട്. വേറെ എന്തോ ഒരു പെയിന്റിംഗ് ലേസ് എന്ന് പറഞ്ഞിട്ടുണ്ടായല്ലോ. ഇനി മൂന്ന് ലെയറും കൂടിയും കാര്യങ്ങൾ വരാനുണ്ട്. സ്റ്റെപ്പുകൾ സ്റ്റെപ്പായിട്ട് വരാനുണ്ട്. ക്യാൻഡി റെഡിലാണ് ചെയ്യാൻ പോണത്. റെഡാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ജസ്റ്റ് നമ്മൾ ഇതുവരെ ചെയ്തിട്ടൊന്നുമില്ലല്ലോ. അപ്പൊ അതിന്റെ പേരില് ജസ്റ്റ് ഫസ്റ്റ് ടൈമാണ് ചെയ്തിട്ടുണ്ട്. പിന്നെ ക്യാൻഡി റെഡിലാണ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ക്യാൻഡി റെഡിൽ ചെയ്യാന്നുള്ള തീരുമാനം. അപ്പോൾ ക്രിസ്റ്റലിന്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കുന്നു. അപ്പോൾ ഈ ക്യാൻഡ് റെഡ് ആക്കണം എങ്ങനെയാ? ഈ കളർ, ഈ സിൽവർ കളർ എങ്ങനെ ആക്കും? ഈ ആദ്യം സിൽവർ ആണ് ബേസ് വരുന്നത്. സിൽവർ ബേസ് വന്നതിന് ശേഷം ക്രിസ്റ്റല് ലിക്വിഡ് അപ്ലൈ ചെയ്യുന്നത് അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം ഇനി ബ്ലാക്കില് ബ്ലാക്ക് ഒന്ന് ആക്കി ചെയ്ത് കൊടുത്തിട്ട് പിന്നെ അത് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമുക്ക് ഈ ക്രിസ്റ്റലിനെ കുറച്ചും കൂടിയും ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ. എന്നാലേ അതിന്റെ ഒരു എഫക്റ്റ് ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ക്യാൻഡി റെഡോ നമുക്ക് ഇഷ്ടമുള്ള കളർ ഏതാന്ന് വെച്ചാൽ നമുക്ക് കൊടുക്കാം. റെഡാണോ, റെഡാ ഗ്രീനോ? ഇപ്പൊ ക്യാൻഡി റെഡാണ്. സെഡിന്റെ ഒരു ടാങ്ക് അടിച്ചിട്ടുള്ളത് ഗ്രീനിലാണ് അടിച്ചിട്ടുള്ളത്. ഇപ്പൊ റെഡിലാണ് പറഞ്ഞിട്ടുള്ളത്. ഒരാള് ഇത് മാത്രല്ല, ആംബുലൻസിലൊക്കെ പോവാറുണ്ട്. അവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് അവിടെ ഓൾറെഡി വർക്ക് ഉണ്ടെന്ന്. ജസ്റ്റ് ഇവിടെ ഓപ്പൺ ആയതിന്റെ പേരിൽ നമ്മൾ ഇവിടെ നോക്കും. നൈറ്റ് അവിടെ പോളിഷും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് വിളിക്കും. അപ്പൊ അവിടെ പോളിഷും കാര്യങ്ങളൊക്കെ ചെയ്യും. ഇത് നമ്മുടെ റേസ് വണ്ടിയാണ്. കഴിഞ്ഞ നമുക്ക് ഇവിടെ വന്ന വീഡിയോയിൽ കാണിച്ചിരുന്നു. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പുറത്ത് വെച്ചിരുന്ന വണ്ടി ഇപ്പോൾ ഇപ്പുറത്ത് കൊണ്ട് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് വേറെ പണിയൊന്നും ചെയ്തിട്ടില്ല. ഇനി നമുക്കിപ്പോൾ മൂന്നാല് വണ്ടികളുണ്ട് സർവീസിന് ചെയ്യാനായിട്ട്. ഇപ്പോൾ എൻ്റെ വാനിൽ കാണിച്ചിരുന്നു. അവിടെ രണ്ട് വണ്ടി അനുപിന് അവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ എൻ്റെ വണ്ടി വേറെ വണ്ടിയും കൂടി ഉണ്ട്.
അപ്പോൾ എല്ലാം കൂടി സർവീസിങ് ആയിട്ട് നമ്മൾ നെക്സ്റ്റ് വീക്കിലാണ് ഇനി നമുക്ക് ഗ്യാപ്പുള്ളൂ. അപ്പോഴാണ് ഇനിയിപ്പോൾ സർവീസും കാര്യങ്ങളും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ ഇനിയിപ്പോൾ ഫിയറോടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഇതിലാണ് നമ്മൾ ഇനിയിപ്പോൾ തിരിച്ചു പോകുന്നത് ഈ വണ്ടിയിലാണ്. വേറെ ഇപ്പുറത്ത് വേറൊരു ബ്ലാക്ക് ഫിയർ ഇരിക്കുന്നുണ്ട്. അതിപ്പോൾ ഇവിടെ ഇന്ന് വർക്കിന് വന്നിട്ടുള്ളതാണ്. ഇവിടെ ഇഷ്ടംപോലെ എമകള് കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. കൂടുതൽ വണ്ടികൾ അതാണ്, ഒരു 10-12 എമകളുണ്ട്. ഇപ്പോൾ ബാക്കിൽ നിങ്ങൾക്ക് കാണാം, ഇത് ഫുള്ള് 5 സ്പീഡാണ്. RXZ-ഉം 35 ഒക്കെ 5 സ്പീഡ് തന്നെയാണ് വണ്ടികൾ. പിന്നെ ഇവിടെ ഒരു ബുള്ളറ്റ് ഇരിക്കുന്നുണ്ട്, അത് സൈക്കിൾ ഹബ്ബ് വണ്ടിയാണ്. അപ്പോൾ അതിൻ്റെ ഒക്കെ വീഡിയോ നമുക്ക് ചെയ്യാം. ഇവിടെ 2-സ്ട്രോക്ക് ബൈക്ക്സ് മാത്രമല്ല, ഇവിടെ നമുക്ക് ലേറ്റസ്റ്റ് ഒരു ഡോമിനാർ 400, അതുപോലെ NS 200 അതൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. ഈ ടി ഫോർക്കുമ്പോഴാണ് മാറ്റം വന്നിട്ടുള്ളൂ. ടി ഫോർക്കുമ്പോ ചെറിയൊരു ആൾട്രേഷനുള്ളൂ. അപ്പൊ അതിങ്ങനെ ഓടിക്കാനുള്ള കംഫർട്ട് അങ്ങനെ എന്തെങ്കിലും മാറ്റം വേണം. ബെറ്റർ ആയിട്ട് ഓടിക്കാൻ പറ്റും. സീറ്റിംഗ് പൊസിഷൻ മറ്റേ കുറച്ച് താഴേക്ക് ഉള്ള പോലെ കൈയൊരു ബെൻഡ് ആയിട്ട് ഈ ഹാൻഡിൽ. അപ്പൊ ഇതിന്റെ അത് രണ്ടും വ്യത്യാസം ഉണ്ടോ? ഈ ഡ്യൂക്കും ഡോമിനാറും ഹാൻഡിലെ ലെങ്ത്തില് ഡോമിനോറിന് ഇത്തിരി വലുതാവും, ഡ്യൂക്കിന് ഇത്തിരി ഷോർട്ടാവും. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ കുറച്ചൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഡിയോ ഇവിടെ കണ്ടു. നമുക്കിതിൽ ഫ്രണ്ട് സസ്പെൻഷൻ കയറ്റിയിട്ടുള്ളതാണ്. നമുക്ക് ഇത് നോർമൽ ടൈപ്പ് അല്ല, ടെലിസ്കോപ്പിക് ടൈപ്പാണ്. അപ്പോൾ ഇതിൽ നമുക്ക് കയറ്റിയപ്പോൾ ഒരു കുറച്ച് പ്രോബ്ലംസ് ഒക്കെ വന്നിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അത് നമുക്ക് എന്തായാലും ഒന്ന് അനുവിൻ്റെ അടുത്ത് തന്നെ ചോദിച്ചു നോക്കാം, അവർ ഇവിടെയാണ് ഇത് ചെയ്തിട്ടുള്ളത്. അനുവ അത് ഇതിനെക്കുറിച്ച് ഒന്ന് ഡീറ്റെയിൽ പറഞ്ഞുതരുമോ? ഡീറ്റെയിലായിട്ട് പറഞ്ഞാൽ ഇത് 2011 മോഡൽ വണ്ടിയാണ്. ഇതിന് വന്നത് പഴയ ഓട്ടോഷോടെ പോലത്തെ വന്നത് ഇത് എക്സ്പെൻസീവ് കൂടുതലാണ്. അതായത് ആംബുഷ്, ഗ്രീൻ ബുഷ്, പിന്നെ സസ്പെൻഷൻ ടയർ എത്തിപ്പോയി, ബ്രേക്ക് പിടിക്കുമ്പോൾ ഫ്രണ്ട് പൊന്തു, അങ്ങനെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്. അപ്പം ഇതിൻ്റെ ഈ ഉടമസ്ഥൻ അത്യാവശ്യം എല്ലായിടത്തും ഒരു വിധം വിധിയുമ്പോൾ തന്നെ എല്ലായിടത്തും പോയി ട്രാവലിംഗ് കൂടുതലാണ്, ട്രാവലിംഗ് കൂടുതലുള്ള ആളാണ്. അപ്പം ആൾക്ക് ഈ പ്രാവശ്യം ഹിമാലയ പോകണമെന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്തു കൊടുത്താണ് ഈ വണ്ടിയിൽ. ആ ശരി. ഹീറോന്റെ പിന്നെ ഇത് കേറ്റിപ്പോയിരുന്നതിന് പ്രോബ്ലംസ് ഉണ്ടായാ? പ്രോബ്ലംസ് ഇപ്പൊ കമ്പനി കണ്ടീഷൻ എന്തോരം ഒടിയുണ്ടോ അതേ ലെവലിൽ തന്നെ നമ്മൾ ചെയ്തേക്കണം. പിന്നെ നമുക്ക് മെച്ചം ഉണ്ടായിട്ടുള്ളൂ ചെന്നൈയില് സസ്പെൻഷന്റെ വീക്ക് ഒരെണ്ണം ഗ്യാസും പറഞ്ഞ ഓയിലും അങ്ങനത്തെ സ്പ്രിങ് അതായത് ഡമ്മി ഷോക്ക് പോലെയാണ്. അപ്പൊ അതൊക്കെ ഒഴിവായി. ഇപ്പൊ കറക്റ്റ് ഈക്വൽ ആയിട്ട് ഇപ്പൊ വന്ന ന്യൂ ജനറേഷൻ ബൈക്കിന്റെ പോലെ തന്നെ റബ്സോൾ അഡീഷൻ വന്നിട്ടുണ്ട്. അത് ന്യൂ മോഡലാണ്, അതൊക്കെ സസ്പെൻഷൻ ഇപ്പൊ എല്ലാണ്ട് സസ്പെൻഷൻ. അപ്പൊ അത് ഡയറക്റ്റ് ഇതിലേക്ക് കയറ്റാൻ പറ്റും? കയറ്റാൻ പറ്റും, പക്ഷേ ടി സ്റ്റാമ്പ് കാര്യങ്ങൾ അപ്പൊ എക്സ്പെൻസീവ് കൂടി, ബഡ്ജറ്റ് കുറച്ചിട്ടാണ് സാധനം കയറ്റിയേക്കണം. ആ ശരി. ഇപ്പൊ ഓടിക്കാൻ നല്ല കംഫർട്ടാണ്, കാരണം കയ്യിലേക്ക് അടിയും അടിയും കാര്യങ്ങളും ഇല്ല. ഒരു ബൈക്ക് ഓടിക്കണ ഫീൽ തന്നെ ഉണ്ട്. സ്കൂട്ടർ മാറ്റണെങ്കിലൊരു ജർക്കിംഗ് ജർക്കിംഗ് ഉണ്ട്, അതൊക്കെ മാറും. ഇത് ഏകദേശം എത്ര കോസ്റ്റ് വന്നിട്ടുണ്ടാവും? ബില്ല് നോക്കിയിട്ടില്ല, ഇത് ചെയ്തിട്ട് കുറേയായി. കുറച്ച് പരീക്ഷണങ്ങൾ നടത്തിയിരുന്നു വന്നിട്ടുണ്ടാവും, ആദ്യത്തെ വർക്കല്ലേ. അതിന്റെ ഒരു ഇതുണ്ട്, അത് കഴിയുമ്പോൾ. അപ്പൊ നമുക്കിന്ന് എന്തായാലും ഇവിടുന്ന് തിരിച്ചു പോവാം, ചാലക്കുടിക്ക് പോകണം. അപ്പൊ അതിന്റെ ഇടയ്ക്ക് നമുക്ക് അനൂപിന്റെ വീട്ടിൽ പോയിട്ട് അവിടുന്ന് രണ്ട് ഗോപുരം കാര്യങ്ങളും എടുത്തിട്ട് പോകാനുണ്ട്. കാരണം അടുത്ത വീഡിയോസ് ഇനി ചാലക്കുടിയിൽ നമുക്ക് കുറച്ച് ചെയ്യാനുണ്ട്, ട്രൈ ചെയ്യാനുണ്ട് ഗോപുരം ഒക്കെ എടുത്തിട്ട്. അപ്പൊ എന്തായാലും നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. വണ്ടിക്ക് പണിത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തായാലും ഓടിച്ചൊക്കെ നോക്കിയിട്ട് അതിനെന്ന് പറയാം.